നമ്മുടെ നാട്ടിൽ വളരെ വിവാദമായിരിക്കുന്ന കേരയിൽ പദ്ധതിയെ സംബന്ധിച്ച് അല്പം സംസാരിക്കുന്നതിന് വളരെ സന്തോഷം. ഇന്ത്യ രാജ്യത്ത് കേരളം നേടിയിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവും മാനവികവുമായ വളർച്ചയുടെ നിലവാരം നോക്കി വേണം ഭാവി കേരളത്തിൻ്റെ വികസന രൂപരേഖകൾ തയ്യാറാക്കാൻ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എത്തിപ്പിടിച്ചിട്ടുള്ള വികസന വേഗത്തിലേക്കാണ് മാനവശേഷി തലത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ആർക്കും അഭിമാനകരമാണ്. ഭൂപരിഷ്കരണം ഇന്ത്യയിൽ ആദ്യം നടക്കുകയും വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരികയും അതുപോലെ തന്നെ നാനാ മേഖലകളിൽ ജനകീയ ഇടപെടൽ ശക്തമാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക് തുടങ്ങി ഒരു വികസിത സമൂഹത്തിൻ്റെ വളർച്ചാ വേഗം നോക്കിയാൽ ഒരു ആധുനിക വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റിത്തീർക്കാനുള്ള പ്രവർത്തനം കൂടി സാധ്യമാകുമ്പോൾ ഒരു 20 കൊല്ലം കഴിഞ്ഞുള്ള കേരളം എന്ന് പറയുന്നത് ഇന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു കേരളമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളം സ്വന്തമായി ചില നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെ വികസന വേഗം വെച്ചിട്ടല്ല കേരളത്തിൻ്റെ ഭാവിയെ നമ്മൾ കാണേണ്ടത്. പുതിയ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ, ഇവിടെ ജനിച്ചു വീഴാൻ പോകുന്ന പുതിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് പറ്റുന്ന ജീവിക്കാൻ പറ്റുന്നൊരു ഇടമായിട്ട് കേരളം മാറും മാറണം. ഇപ്പം തന്നെ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ താമസിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ വിദേശത്തുള്ള പല സൗകര്യങ്ങളും നമുക്ക് നാട്ടിൽ ലഭ്യമാകുന്നില്ല എന്ന പരാതി തിരിച്ചു വന്ന പ്രവാസികൾക്കുണ്ട്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യയും അതുമായി ബന്ധപ്പെട്ട ജീവിതവുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നാട് അപരിചിതമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വളർച്ച വികസന വേഗങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തെ കാണണം. രണ്ട്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളൊരു കൊച്ചി നഗരത്തിൽ മെട്രോ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം എന്താണ്? കൊച്ചി നഗരത്തിൻ്റെ ഗതാഗത തിരക്ക് കുറയ്ക്കുക, അവിടെ പരമാവധി കാറുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുക, അതിന് പകരം മെട്രോയിൽ യാത്ര ചെയ്യുക. 1 കിലോമീറ്റർ ഇടയിൽ മെട്രോയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട് എന്നതുകൊണ്ട് ആളുകൾ കാർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതാണ് മെട്രോയുടെ തത്വം. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളം ഇന്ത്യ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും തെക്ക് വടക്ക് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഓരോ ജില്ലകളും തെക്ക് വടക്കായിട്ട് നോക്കുമ്പോൾ വളരെ അകലമാണ് കാസർഗോഡും തിരുവനന്തപുരവും തമ്മിൽ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു നഗരമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വന്നിട്ട് ഗ്രാമവും നഗരവും രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്രാമനഗര ഭേദമില്ലാത്തൊരു കേരളമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു മെട്രോ വേണം. ആ മെട്രോ എന്ന് പറയുന്നത് ജില്ലകളെ തമ്മിലെങ്കിലും ബന്ധിപ്പിക്കുന്നതാവണം, വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നതാവണം. മാത്രമല്ല ഫ്രീക്വൻ്റായി അല്ലെങ്കിൽ തുടർച്ചയായി 1 20 മിനിറ്റ് ഇടപെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രെയിൻ സർവീസുകൾ, ആധുനിക നിലവാരത്തിലുള്ള ട്രെയിൻ സർവീസുകൾ ലഭ്യമാണെങ്കിൽ ആളുകൾക്ക് ദൂരദേശങ്ങളിൽ പോയിട്ട് ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് കാറെ പോയിട്ട് തിരിച്ചു പോകേണ്ട കാര്യമില്ല. യാത്രാ സൗകര്യമുണ്ടാകും എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെലവ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ കഴിയും. വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ ദേശീയപാതയിൽ കുറയുമ്പോൾ, റോഡുകളിൽ കുറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നേട്ടം പറ്റുന്നതാണ്. അങ്ങനെ പുതിയൊരു കേരളത്തെ വിഭാവനം ചെയ്യുമ്പോൾ ഇന്നുള്ള റെയിൽവേ ശൃംഖലയ്ക്ക് പുറമേ ഇതുകൂടി ഉണ്ടായാൽ കേരളം മെച്ചപ്പെടും എന്ന പുതിയ ആശയമല്ല ഇത്. 2009 ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച ആശയം, അത് LDFൻ്റെ ഭരണം കഴിഞ്ഞ് UDFൻ്റെ ഭരണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട E.ശ്രീധരനാണ് DMRC കൊണ്ട് 20-22 കോടി രൂപ ചെലവിൽ ഒരു പ്രാഥമിക പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് അത് നടപ്പാക്കാൻ പോകുന്ന 118,000 കോടി രൂപയുടെ അതിവേഗ തീവണ്ടി പാത. ഇതായിരുന്നു കേരളത്തിൽ പറഞ്ഞത്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിവേഗ തീവണ്ടിപ്പാത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ ദൂരം പിന്നിട്ടാലേ വണ്ടി നിന്നിട്ട് കാര്യമുള്ളൂ. അതാണ് അതിവേഗ തീവണ്ടിപ്പാതയുടെ പ്രശ്നം. അപ്പോൾ അതിവേഗ തീവണ്ടിപ്പാതയല്ല കേരളത്തിന് വേണ്ടത്. ഒരു 40 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പ് വേണം. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് 11 സ്റ്റോപ്പുകൾ വിഭാവനം ചെയ്തുകൊണ്ട് ഒരു അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതയാണ് കേരളത്തിന് നല്ലത് എന്ന ആശയത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എത്തി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ അനുഭവപൂർവ്വം ഉദാരമായ സമീപനം സ്വീകരിച്ചു. ഇന്ത്യൻ റെയിൽവേ തന്നെ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ റെയിൽവേയുടെ നയം എന്താണ്? ഇന്നത്തെ ബ്രോഡ്ഗേജിൽ ഇന്ത്യൻ നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുക, അതാണ് അവരുടെ നയം. അതോടൊപ്പം തന്നെ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ്റെ നയം എന്താണ്? ലോകത്ത് ലഭ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിവേഗ തീവണ്ടിപ്പാതകളെ പ്രവർത്തിപ്പിക്കുക, അതിനായിട്ട് പ്രത്യേക ലൈനുകൾ ഉണ്ടാക്കുക.
അങ്ങനെ ലൈനുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ പാടും 10 പ്രോജക്റ്റുകൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഇന്ത്യൻ റെയിൽവേ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യൻ റെയിൽവേയും കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കെ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേക്ക് 49% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയായി കെ റെയിൽ നിലവിൽ വരികയും ചെയ്തു. അതിനർത്ഥം എന്താണ്? കെ റെയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അനുബന്ധ സംരംഭമാണ്. ഈ സംരംഭം മുന്നോട്ട് കൊണ്ടിരുന്നതിന് 2019 ഡിസംബറിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റിന് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ റെയിൽവേ മന്ത്രാലയം റെയിൽവേ ബോർഡ് ഇത് പരിശോധിച്ചിട്ട് ഇൻ പ്രിൻസിപ്പൾ അനുമതി നൽകി. എന്താണ് തത്വത്തിൽ അനുമതി? നമ്മളൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ വെച്ചു, ഞങ്ങൾ ഈ തീവണ്ടി പാത ഇങ്ങനെ അർത്ഥ അതിവേഗമാകാൻ പോകുന്നു, ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇത് 1 കിലോമീറ്റർ അർദ്ധ അതിവേഗ തീവണ്ടി പാത പണിയാൻ ഇത്ര രൂപ വരും, അങ്ങനെ വരുമ്പോൾ 500 കിലോമീറ്ററോളം പണിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇത്രയാകും, ഏകദേശം അലൈൻമെൻ്റ് ഇങ്ങനെയാണ്, ലീഡർ സർവേ നടത്താം, അതിനുശേഷം ഭൂമിയിൽ സർവേ നടത്താം തുടങ്ങിയ ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ് ആദ്യം കൊടുത്തത്. ആ ഡ്രാഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാം ഘട്ടമെന്നതിലേക്ക് തത്വത്തിൽ അംഗീകാരം കേന്ദ്ര സർക്കാർ തന്നെ. തത്വത്തിൽ അംഗീകാരം കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ ഇതിൻ്റെ പണം എവിടെ നിന്ന് വരുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു കേരളയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കേരള ബഡ്ജറ്റിൽ ഇടപെട്ട ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല, കേരള ബഡ്ജറ്റുമായി ഇതിന് ബന്ധമില്ല. ഇന്ത്യ സർക്കാർ തന്നെ ജപ്പാനിലെ ജയ്ക്ക പോലുള്ള സ്ഥാപനങ്ങളുമായി ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ജപ്പാനിൽ കഴിഞ്ഞ 60 കൊല്ലമായി വിജയകരമായി നടപ്പ് വരുന്ന ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ തീവണ്ടിപ്പാത സംവിധാനം അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ പലിശ കുറവുള്ള വായ്പകൾ അവർ തന്നെ തരും, സാങ്കേതികവിദ്യ അവർ തന്നെ തരും. ഇത്തരത്തിൽ ജയ്ക്കയുമായി ബന്ധപ്പെട്ടത് നടപ്പാക്കണം എന്ന് കേരളത്തിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യ രാജ്യത്തെ സർക്കാരാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ 15/1/2021 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കത്തിൽ പറയുന്നത് നിങ്ങളുടെ ഈ തീവണ്ടിപ്പാതയുടെ പദ്ധതി എന്ന് പറയുന്നത് വിജയകരമായി മുന്നോട്ട് പോകണം, അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കലിൻ്റെ പ്രാഥമിക നടപടികളുമായി മുന്നോട്ട് പോകാം, അതോടൊപ്പം തന്നെ ഇതിന് വായ്പ കിട്ടുന്ന ഏജൻസികളുമായി നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. തത്വത്തിൽ അത് അനുമതി എന്ന് പറഞ്ഞാൽ പ്രീ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. അതിലെന്തെല്ലാം വേണം? ഏതുവഴിയാണ് തീവണ്ടിപ്പാത പോകുന്നത്, എംബാങ്ക്മെൻ്റ് അല്ലെങ്കിൽ മൺതിട്ട വേണം, എവിടെല്ലാം ഓർബിഞ്ച് വേണം തുടങ്ങി ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വളരെ വിശദമായി പഠിക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്തത് എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഡർ സർവേയാണ്. ഹെലികോപ്റ്റർ കൂടി ഉപയോഗിച്ച് ഒരു പ്രത്യേക അലൈൻമെൻറ്റിലൂടെ സഞ്ചരിക്കുക. ആ ലീഡർ സർവേ നടത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ കേരളയിൽ കോർപ്പറേഷൻ സിസ്റ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചത്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വൈദഗ്ധ്യത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള കമ്പനിയാണ്. റെയിൽവേയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ശ്രീ ഭൂതലിംഗമാണ് അതിൻ്റെ ചെയർമാൻ. അവർ ധാരാളം പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കേരളയിൽ വരികയാണ്. അവരപ്പോൾ ചെയ്തത് ഇതിൻ്റെ പഠനം നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായി ആകാശ സർവേ നടത്തിയിട്ട് ലീഡർ സർവേ നടത്തിയിട്ട് ആ സർവേ എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ഇന്ത്യ കേരളത്തിൻ്റെ സർവേ പ്ലാനിന് മേലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ തീവണ്ടിപ്പാത കടന്നു പോകേണ്ട കുറേ സർവേ നമ്പറുകൾ ലഭിച്ചു, ഏകദേശം ലഭിച്ചു. ഉദാഹരണമായിട്ട് ഒരു 12 ബ്ലോക്കിലെ 310 സർവേ നമ്പർ കൂടെ കടന്നു പോകുന്നു ഇപ്പോൾ കണക്കുണ്ടെങ്കിൽ ഈ 310 ഏത് സബ് ഡിവിഷനിൽ എത്ര സെൻറ് സ്ഥലം എടുക്കേണ്ടി വരും എന്ന് തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഭൂമിയിൽ സർവേ നടത്തണം. ഭൂമിയിൽ സർവേ നടത്തത്തില്ല. ഈ സർവേയുടെ ഭാഗമായിട്ട് ഇപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഏതാണ്ട് 1 കിലോമീറ്ററിന് ഇടയ്ക്ക് വെച്ച് ഓരോ സ്ഥലം കണക്കാക്കിക്കൊണ്ട് അവിടെ എല്ലാം മണ്ണ് പരിശോധന നടത്തി, ഹോൾ ഉണ്ടാക്കി അതിലൂടെ പരിശോധന നടത്തി, മണ്ണിൻ്റെ ഘടന പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പഠനം നടത്തുമ്പോൾ എന്തെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്? ഇപ്പം നമുക്കുള്ള ഉയരം എത്ര നദികളുണ്ട്, എത്രത്തോളം തണ്ണീർത്തടമുണ്ട്, അതിൻ്റെ നീളം എന്ത് വരും, അതുപോലെ തന്നെ എത്രത്തോളം തോടുകളുണ്ട്, എത്രത്തോളം ചെറിയ പാലങ്ങൾ ഉണ്ടാക്കേണ്ടി വരും തുടങ്ങിയ കുറേ വിവരങ്ങൾ ലീഡർ സർവേ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുമാത്രം പോരാ, അത് കൃത്യമായ അലൈൻമെൻറ്റ് സർവേ കല്ലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാക്കുന്ന സർവേ കല്ലുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അലൈൻമെൻറ്റ് ഒരിക്കൽ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പാരിസ്ഥിതിക അനുമതിയിലേക്ക് എത്തണം. അനുമതി പ്രത്യേകിച്ച് ആവശ്യമില്ല, കാരണം നമ്മുടെ രാജ്യത്തെ ഒരു റെയിൽവേ പാളം പണിയാൻ വേണ്ടി പാരിസ്ഥിതിക അനുമതി മുൻകൂട്ടി ആരും നൽകേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല. ഇന്ത്യയിൽ ഒരിടത്തും പാരിസ്ഥിതിക അനുമതി ആരും ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കുന്നുമില്ല. പിന്നെ പാരിസ്ഥിതിക പഠനം നടത്തണം, നടത്തണം. എന്തിനാണ് നടത്തുന്നത്? നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് നടത്തുന്ന സ്ഥലത്ത് പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ എങ്ങനെ അവിടെ റെയിൽപാത പണിയാം? അപ്പോൾ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ട് കേരളയിൽ വേണ്ടെന്നല്ല തീരുമാനിക്കാൻ പോകുന്നത്. പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ട്
പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധം എങ്ങനെ നടപ്പാക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തണ്ണീർത്തടമാണെങ്കിൽ അവിടെ തൂണിൽ നമ്മൾ കയറി പോകണം, അവിടെ തണ്ണീർത്തടം നികത്താൻ പറ്റത്തില്ല, അത് കേരള സർക്കാരിൻ്റെ നയമാണ്. അതുപോലെ തന്നെ നല്ല നദികളുണ്ടെങ്കിൽ നദികളുടെ മാത്രം പോരാ, കൂടുതൽ വീതിയിൽ വെള്ളപ്പൊക്കം വന്നാൽ പരമാവധി വെള്ളം ഒഴുകി പോകാൻ സൗകര്യപ്പെടുത്തണം. ഇപ്പം നിലവിലുള്ള റോഡുണ്ടെങ്കിൽ ഒരു റോഡും നഷ്ടപ്പെടുത്തരുത്, കുറഞ്ഞത് 500 മീറ്ററിനകത്ത് അതിന് റോഡുകളിലൂടെ കടന്നു പോകാനെങ്കിലും സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കണം. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഭയപ്പെടുന്ന പോലെ ഏതാണ്ട് ഉയരത്തിലേക്ക് ഇത് പണിയേണ്ട കാര്യമില്ല. മൺതിട്ട ഉണ്ടാക്കണം. എന്തിനാണ് മൺതിട്ട ഉണ്ടാക്കുന്നത്? ഉറപ്പുള്ള മൺതിട്ടയിലേ തീവണ്ടി ഓടുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? കുറച്ച് തീവണ്ടി ഇപ്പോൾ അത് മൺതിട്ടയാവേണ്ടി വരും. മൺതിട്ടയാകുമ്പോൾ മൺതിട്ട നിരപ്പ് മൺതിട്ടയല്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പാലം വരും, ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകാനായിട്ട് ഓടകൾ ഉണ്ടാകേണ്ടി വരും, കലുങ്ക് ഉണ്ടാകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആർക്കാ പറ്റാത്തത്? അടിപ്പാത വേണ്ടി വരും, ആർക്കാ തിരിച്ചറിയാൻ പറ്റാത്തത്? ഇങ്ങനെ സാധാരണ ഒരു തീവണ്ടിപ്പാത പണിയുന്ന പോലെ മാത്രമേ കേരളയിൽ പണിയുന്നുള്ളൂ. അല്ലാണ്ട് സാധാരണ തീവണ്ടിപ്പാതയിൽ നിന്ന് വേറൊരു വ്യത്യാസത്തിനാകെയുള്ളത്, മറ്റത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ഗേജാണ്. നമുക്കറിയാം മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നു, അത് ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ വലിപ്പപ്പെടുത്തി. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഗേജിന് അത്രയും വലിപ്പമില്ല. കാരണം എന്താണ്? അല്പം കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ പോകുന്നതിന് ലോകം അംഗീകരിച്ച ടെക്നോളജിയാണ്. മാത്രമല്ല ലോകത്ത് വിജയകരമായി നടപ്പാക്കിയ ഈ ടെക്നോളജിയുടെ ഭാഗമായ സിഗ്നലിംഗ് സിസ്റ്റം നമ്മൾ അവിടുന്ന് ലഭ്യമാക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഇല്ലാത്ത സിസ്റ്റത്തെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സിഗ്നലിംഗ് നടക്കുന്നത്. ഏതാണ്ട് ഡ്രൈവർമാരില്ലാതെ വണ്ടി പോകാൻ തക്കവണ്ണമുള്ള സംവിധാനമാണ് ഫലത്തിനിത് പ്രവർത്തിക്കാൻ പോകുന്നത്. അത്തരത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നോളജി ലഭ്യമാകണം, ഇല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ എത്ര കൊല്ലം എടുക്കും? ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നത്. ഇവിടെ ചില ആളുകൾ കളവായി പ്രചരിപ്പിക്കുന്ന കാര്യം, എതിർപ്പുകൾ വന്നതുകൊണ്ടാണ് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് സർക്കാരിപ്പോൾ ഏതാണ്ട് കൂടുതലും, അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ നേരത്തെയും പദ്ധതികൾ എതിർത്തിട്ടുണ്ട് ആളുകൾ. കൂടം കുളത്തു നിന്ന് കറണ്ട് വരുമ്പോൾ അത് കൂടംകുളം പവർ ഹൈവേ വേണ്ട, കൊച്ചി ഇടമൺ പവർ ഹൈവേ വേണ്ട, വലിയ പ്രക്ഷോഭം നടന്നുകൂടെ. അതുപോലെ ദേശീയപാത വികസനം നമ്മൾ വളരെ വളരെ ആഗ്രഹിച്ചിട്ടും നടന്നില്ല. പക്ഷേ 45 മീറ്റർ വീതിയിൽ ദേശീയപാത വികസനം നമ്മളൊരു 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുക എങ്ങനെയാണ്? നല്ല പണം കൊടുത്തു ആളുകൾക്ക്. അപ്പോൾ ആളുകൾ സ്വമേധയാ ഭൂമി വിട്ടു തന്നു, കാശും വാങ്ങിച്ചിട്ട് അവർ മാറി. അവിടെ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, കടക്കാർ, ജോലി ചെയ്യുന്നവർ, ഇവരെ എല്ലാം മട്രസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പുതിയ 2013 ഭൂ നിയമം, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമം, അത് പ്രകാരം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും ന്യായമായിട്ടാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ ന്യായമായിട്ട് ചെയ്യുമ്പോൾ സർക്കാർ, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അതൊക്കെ മേലെ കൊടുക്കും. എന്താണോ 2013 നിയമത്തിൽ പറയുന്നത് ആ നിയമത്തിന് മേലെ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കണം. ഇതിന് പൊതുവിലെ കാര്യത്തിന് ഭൂമി നഷ്ടപ്പെടുന്നവർ ഒറ്റപ്പെടരുത്, അവരെ സമൂഹത്തിലേക്ക് തള്ളിവിടുകയല്ല, അവരെ ഉൾക്കൊണ്ട് പരിരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കാഴ്ചപ്പാടാണ്. ഇവിടെ വലിയ കോലാഹലം ഉയർത്തുന്നത് പരിസ്ഥിതിക്കാകെ ദോഷം വരരുത്, ഇവിടുന്ന് കിട്ടും, കല്ല് കിട്ടും, മണ്ണ് കിട്ടും എന്നുള്ളതാണ്. കോട്ടയത്തെ തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കുന്നുണ്ട്. തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കുമ്പോൾ അവിടെ ഉയർന്ന പ്രദേശങ്ങളിലെ തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് കുഴിച്ചെടുക്കണം. ആ മണ്ണ് പൊക്കണ്ട സ്ഥലങ്ങളിലേക്ക് മൺതിട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കോട്ടയത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കില്ല, ഇങ്ങനെ തീവണ്ടിപ്പാത എല്ലായിടത്തും പണിയുന്നത്. കേരളം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകത മലകൾ ഇടയ്ക്കിടയ്ക്കുണ്ട്, കുന്നുകൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുന്നുകളുള്ള സ്ഥലത്തു കൂടിയാണ് തീവണ്ടിപ്പാത പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് മണ്ണെന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഏതാണ്ട് ഒരു 15 മീറ്ററോ 20 മീറ്ററോ താഴെ വീതിയേ വരുന്നുള്ളൂ. പല ആളുകളും പറയുന്ന പോലെ 200 മീറ്റർ വീതി അത്രയൊന്നും ആവശ്യമില്ല. ഈ തീവണ്ടിപ്പാത 15 മീറ്റർ വീതി പോവും. അതിൻ്റെ 2 സൈഡിലും 5 മീറ്റർ വീതി എന്ന് പറയുന്നത് മറ്റ് നിർമ്മാണങ്ങൾ അനുവദിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ബാക്കിയുള്ളവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. അപ്പോൾ ഒരു സാധാരണ തീവണ്ടിപ്പാത പോലെ ഇവിടെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള രേഖയിൽ പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 3-4 തീവണ്ടിപ്പാതകൾ എന്ന് അതിൻ്റെ പേരിട്ടിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണ്. ഇന്നത്തെ മലയാള മനോരമ അതിൻ്റെ മുഖപ്രസംഗം വായിക്കണം. റെയിൽവേ ബഡ്ജറ്റിൽ ഈ വർഷം നമുക്ക് ആകെ കിട്ടിയതൊക്കെ 1052 കോടി രൂപയാണ്. നമ്മൾ ആഗ്രഹിച്ചു ഒന്നും അതുകൊണ്ട് നടക്കത്തില്ല, പറയുന്ന മലയാള മനോരമയാണ്. കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്തണം. പക്ഷെ ലോകസഭയിൽ കേട്ട ശബ്ദം എന്താണ്? ഇന്ത്യ രാജ്യത്തെ റെയിൽവേക്ക് നമുക്ക് അനുമതിയില്ല, അല്ലെങ്കിൽ അനുവാദമില്ല എന്നല്ല, കേരളയിൽ വേണ്ടെന്ന, കേരളത്തിൽ നിന്ന് വേളം കെട്ടത് ന്യായമാണോ എന്ന് ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ തീവണ്ടിപ്പാത ഉണ്ടല്ലോ ആവശ്യത്തിന്. പക്ഷെ കേരളത്തിലെ തീവണ്ടിപ്പാത പരമാവധി 40-50 കിലോമീറ്റർ വേഗത്തിലേ പോകുള്ളൂ. അതിന് കാരണം എന്താണ്? വളരെ പഴയ സിഗ്നലിംഗ് സംവിധാനമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതേ റൂട്ടിൽ 626 വളവുകളുണ്ട്. ചില ആളുകൾ ഉപദേശിക്കുന്ന ഈ വളവെല്ലാം നികത്തിയ പോരെ,
ഈ വളവെല്ലാം നികത്താൻ വളരെ പാടാണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ നിലവിൽ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു പണി നടത്തണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് വരും. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു തീവണ്ടി പാളം തെറ്റി, ഗുഡ്സ് ട്രെയിൻ. എത്ര കോടി രൂപ റെയിൽവേക്ക് നഷ്ടമായി, 1 കോടി രൂപയുള്ള റെയിൽവേക്ക് നഷ്ടമായി. ഒരു 4 ഭാഗം പാളം തെറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വളവ് നികത്താൻ വേണ്ടി പോകുമ്പോൾ സ്ഥലമെടുക്കണ്ടേ? റെയിൽവേക്ക് ഉണ്ടാകുന്ന നഷ്ടമില്ലേ? ഇന്ത്യൻ റെയിൽവേക്ക് അത് അനുവദിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഈ ഉപദേശങ്ങൾ പറയുന്ന ആളുകളെല്ലാം ഇന്ത്യൻ റെയിൽവേ കൂടി പങ്കെടുക്കുന്നതാണ് എയർ റെയിൽ കോർപ്പറേഷൻ എന്ന് മറന്നു പോകുന്നു. മാത്രമല്ല, ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴുടനെ ആളുകളെല്ലാം പറഞ്ഞു ഇനി വന്ദേ ഭാരത് ട്രെയിൻ മതി. ഈ വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കപൂർത്തലയിലെയും മദ്രാസിയിലെ പെരാമ്പൂരിലെയും റായ്ബറേലിയിലെയും ബോഗി നിർമ്മാണ കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പാട്ടത്തിന് കൊടുത്ത്, മേധ എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്ന ട്രെയിനാണ്, അത് സ്വകാര്യവൽക്കരിക്കുന്നതാണ്. അത് ഓടുന്നതോടുകൂടി നമ്മുടെ പ്രശ്നം പരിഹരിക്കില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റൂട്ടിൽ ഏതാണ്ട് 20 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കാസർഗോട്ടുകാരെല്ലാം തീവണ്ടി തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടിയല്ല ഈ പദ്ധതി. പിന്നെന്താണ്, ഓരോ ജില്ലയിലും കയറി ഇറങ്ങി പോകും. അങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ഈ കാര്യവും നടക്കും, ആളുകളുടെ കാര്യവും നടക്കും. ഈ വന്ദേ ഭാരത് ട്രെയിൻ വന്നാൽ ഒരു ട്രെയിനോ രണ്ട് ട്രെയിനോ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് പേര് വെച്ചോടിയാൽ മാറ്റം വരുമോ? ഇപ്പം തന്നെ രാജധാനി ഓടുന്നുണ്ട്, 9 മണിക്കൂറാണ് ഈ ദൂരം ഓടിയെത്താൻ ശ്രമിക്കുന്നത്, കാണുന്നത്. ഒരു അരമണിക്കൂർ കുറഞ്ഞേക്കും, അതിനപ്പുറം കുറയ്ക്കാൻ മാർഗ്ഗമില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കേരളത്തിൻ്റെ ഭാഗം അത്രത്തോളം കൺജസ്റ്റഡാണ്. നമ്മുടെ ഇന്ത്യക്ക്, കേരളത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ അനുസരിച്ച് കേരളത്തിന് റെയിൽവേ പാളം ഇല്ല. തമിഴ്നാടിന് ജനസംഖ്യാനുപാതികളുള്ള റെയിൽവേയേക്കാൾ കൂടുതലുണ്ട്, യു പിക്കുണ്ട്, ബീഹാറിനുണ്ട്. പക്ഷെ നമുക്കില്ല, ജനസംഖ്യാനുപാതികമായ റെയിൽവേ ഇല്ല, റെയിൽവേ ഫണ്ടില്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് റെയിൽവേക്ക് മിനിമം പദ്ധതികളേ ഉള്ളൂ, അതും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേക്ക് മറികടക്കാനാവുക ഈ ഇത്തരം കേരളത്തിൻ്റെ ആവശ്യങ്ങളോട്? അതുകൊണ്ടാണ് കേരളം വളരെ വളരെ മാതൃകാപരമായി ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിൻ്റെ അനുമതി ഘട്ടത്തിലെത്തിയിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ലോക്സഭയിൽ ചോദ്യോത്തരവുണ്ടായി. ചോദ്യോത്തരം ഉണ്ടായപ്പോൾ ദി കേരള കോർപ്പറേഷൻസ് അഡ്വൈസ് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അനുമതി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറയുകയാണ്, ചോദ്യോത്തരത്തിൽ പറയുകയാണ്, നിങ്ങൾ കൃത്യമായ അലൈൻമെൻറ്റ് മണ്ണിൽ തീരുമാനിക്കണം. മണ്ണിൽ തീരുമാനിച്ചിട്ട് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മണ്ണിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാരിസ്ഥിതികാഘാത പഠനം പോലെ തന്നെ സാമൂഹ്യാഘാത പഠനം നടത്തണം. ആ വീട് നഷ്ടപ്പെടുന്ന, കടകൾ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയെയും കണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് എത്ര തുക കൊടുക്കുമെന്ന് പറയണം. മാത്രമല്ല, അത് സെറ്റിൽ ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ തുക കൊടുത്താലേ സ്ഥലം വരുള്ളൂ. ചില ആളുകൾ പറയുന്നത് ഏതാണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനാണ് ഈ ഏറ്റെടുക്കൽ സ്ഥലം. സത്യമെന്താ, 15 മീറ്റർ വീതിയിൽ 500 കിലോമീറ്റർ നമ്മൾ ഒരു സ്ഥലം ഏറ്റെടുത്താൽ എന്ത് റിയൽ എസ്റ്റേറ്റാണ് നടക്കുന്നത്? ഒരു തീവണ്ടിപ്പാളത്തിൻ്റെ വീതി നമുക്കറിയാവുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ തർക്കം ഉണ്ടാക്കാൻ എന്തെല്ലാം കുസ്തർക്കങ്ങൾ പറയും, ദുരർത്ഥങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉന്നയിക്കും. ആകെ പാറ തുരക്കും. നമ്മൾ കൊങ്കൺ പാത തുരന്ന് അതുവഴി തീവണ്ടി ഓടിച്ച് കൊങ്കൺ റെയിൽവേ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ തീവണ്ടിപ്പാതകൾ ഇന്ന് നിർമ്മാണത്തിലാണ് കേരളത്തിൽ. ഇപ്പോൾ ശബരിപ്പാത വേണമെന്ന് പറഞ്ഞു. ശബരിപ്പാത എന്ന് പറയുന്നത് നേരെ മലയുടെ നെഞ്ചത്തേക്ക് അടിച്ചു കയറുന്നത്, സത്യൻ്റെ നടിയിലേക്ക് അടിച്ചു കയറണത്. ശബരിപ്പാത വേണമെന്ന് തീരുമാനിച്ചാൽ സ്ഥലമെടുക്കണം, വീടുകൾ മാറിക്കൊടുക്കേണ്ടി വരും, കടകൾ മാറിക്കൊടുക്കേണ്ടി വരും, അതിന് ഉയർന്ന നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ ഒരു പുതിയ വികസന പദ്ധതി, കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള വികസന പദ്ധതി, ഇതിനെ ഈ രീതിയിലാണ് കാണേണ്ടത്. ഇത് ഏതെങ്കിലും തരത്തിൽ ചില ആളുകൾ പറയുന്നു ജനങ്ങളോട് യുദ്ധം ചെയ്തിട്ടാണോ നടപ്പാക്കേണ്ടത്? ആരാ യുദ്ധം ചെയ്യാൻ പോയത്? ഇവിടെ സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മാത്രമല്ല, കേന്ദ്രം തന്നെ അനുമതി അനുസരിച്ച് കൃത്യമായ പദ്ധതിയിലേക്ക് എത്തണമെങ്കിൽ ഭൂമിയിൽ സർവേ നടക്കണം. അപ്പോൾ കല്ല് പഴുതെറിയും. സർവേ നടത്തിയാൽ പിന്നെ പദ്ധതി എങ്ങനെ ഉണ്ടാക്കും? പിന്നെ ഇത് സാമ്പത്തികമായി ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ റെയിൽ നമ്മൾ ദേശീയപാത പണിയുമ്പോൾ റോഡ് പണിയുന്നതിന് സാമ്പത്തികമായി ഫീസിബിൾ ആണോ? റോഡ് നാട്ടുകാർക്ക് ആവശ്യമുണ്ട്, ദേശീയപാത നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഭാവി കേരളത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിന് മുടക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തിരിച്ചടയ്ക്കാനും പാർക്കുമുണ്ട്. നല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വിഭവശേഷിയുള്ള, മാനവവിഭവശേഷിയുള്ള, ഇത്തരം കാര്യങ്ങൾ ത്രാണിയുള്ള സംസ്ഥാനമാണ് കേരളം. വൈകിപ്പോയി. ആ വൈകിപ്പോയ ഈ കേരയിൽ പദ്ധതിയെ ഏറ്റവും വേഗം നടപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് ഗുണമാണ് എന്നുള്ള ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റോഡിലുള്ള കുറേ കാറുകൾ ഇപ്പോൾ റോറോ സർവീസിലൂടെ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഗുണകരമാണ്. പകൽ ഈ വണ്ടി ഓടുമ്പോൾ രാത്രി ഗുഡ്സ് ട്രെയിൻ പോലെ ഈ ഇതിനെ ഉപയോഗിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. കൂടുതൽ ചരക്ക് ഗതാഗതം ഇതുവഴി നടക്കും, പാഴ്സൽ ഇതുവഴിയെല്ലാം നടക്കും, പല സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും, ടൂറിസം ട്രെയിൻ ഓടിക്കാം. ഇങ്ങനെ ധാരാളം കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം വികസിപ്പിക്കാൻ നമുക്ക് ഈ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കണം, അതിന് ജനങ്ങൾ പിന്തുണ നൽകണം. ഇത്തരം
ഏതൊരു പദ്ധതി വരുമ്പോഴുള്ള എതിർപ്പ് പോലെ ഇതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാം. നമ്മുടെ ഈ പറയുന്നതിനകത്തുനിന്ന് 75,000 യാത്രക്കാർ അത് കിട്ടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ആ പറയാം സാർ, ഇവിടെ നമ്മൾ 2011 ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ പഠിച്ചു വെച്ചു നോക്കി. പഠിച്ചപ്പം 2025 അതിവേഗ തീവണ്ടി പാതയിൽ 125,000 പേര് വരുമെന്നാണ് കണക്കാക്കുന്നത്, യാത്ര ചെയ്യാനിടയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ആ കണക്കെടുത്തത് 200 മീറ്റർ യാത്ര ചെയ്യാൻ 200 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വെച്ചു. ഇപ്പം നമ്മൾ ഇതിൻ്റെ സർവേ നടത്തി കഴിയുമ്പം ഇപ്പം ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയം വരെ യാത്ര ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ട് സ്റ്റേഷൻ്റെ ഇടയിൽ ദീർഘമുള്ളവരുടെ എണ്ണം എടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തപ്പോഴാണ് 75,000 വരുന്നത്. അപ്പോൾ നമ്മൾ 37 ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത്, 9 ട്രാക്ക് കയറും. അപ്പോൾ 675 പേര് കയറും. ഈ 675 പേര് നേരെ തിരുവനന്തപുരത്ത് പോകാന്നുള്ളതല്ല, അവർ കയറി ഇറങ്ങി പോകുമ്പം 50 പേരുള്ള ഒരു ബസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോകുമ്പോൾ 50 പേരല്ലോ യാത്ര ചെയ്യുന്നത്, 10-600 പേരെ വീട്ടിൽ യാത്ര ചെയ്യും. ഇതുപോലെയാണ് ഒരു 75,000 പേര് കിട്ടും. കേരളം വികസിച്ച് കഴിയുമ്പോൾ ഇതൊരു ശീലമായി കഴിയുമ്പോൾ കൂടുതൽ പേര് ഇതിൽ യാത്ര ചെയ്യാൻ വരും. പിന്നെ ഇത് കൂടാതെയാണ് റോറോ സർവീസിലൂടെ കാറുകൾ കയറ്റി ഇറക്കാനുള്ള സൗകര്യങ്ങൾ, അത്രയൊക്കെ സംവിധാനം ലോകത്തുണ്ട്, അതെല്ലാം ഇവിടെ നടപ്പാക്കാം. ഈ 25 മീറ്റർ നമ്മുടെ വീതിയിൽ തന്നെ പോകുന്നു, അതിൻ്റെ അപ്പുറേ ഇപ്പുറേ ആയിട്ട് 5 മീറ്റർ പോകുന്നു. 15 മീറ്റർ പ്ലസ് 25 പിന്നെ ഇത് കഴിയുന്നിടത്തോളം കാലം ആ ഒരു ഭാഗത്തൂടെയുള്ള ഒരു ഒരു ഒരാൾക്ക് പോലും വീട് വെക്കാൻ അങ്ങനെയുള്ള അതായത് ആകെ 25 മീറ്റർ ഉള്ളൂ. 15 മീറ്റർ പടിയുന്നു, രണ്ട് സൈഡിലും 5 മീറ്റർ നോൺ ജംഗ്ഷൻ അതൊക്കെ കൊടുക്കുക. 25 മീറ്റർ വീതിയിൽ ഇത് ഒഴിച്ചിടണം സ്ഥലം, അത്രേ ഉള്ളൂ. അതൊരു ഇത് ഈ പറയുന്ന 5 വർഷം കൊണ്ട് തീർക്കാനായിട്ട് കേരളത്തിലെ ഒരു പദ്ധതിയും ഈ 5 വർഷം കൊണ്ട് അതിനാണ് നമ്മൾ അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ തന്നെ കണ്ണൂർ ജില്ലയിൽ സർവേ ഇടൽ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുക, സാമൂഹ്യാഘാത പഠനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മള് പല ജില്ലയിലും പല ടീമാണ് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 11 ജില്ലയിൽ കൂടെ പോകുമ്പോൾ 11 ജില്ലയിലും 11 ടീമാണ് വർക്ക് ചെയ്യുന്നത്. ആവശ്യത്തിന് ജോലിക്കാരെ വെച്ച് വർക്ക് ചെയ്ത് വളരെ വേഗം റിപ്പോർട്ട് വരുത്തുകയാണ്. മാത്രമല്ല വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവർ സ്വമേധയാ ഇക്കാര്യത്തിലേക്ക് വിട്ടുതരുന്നതിന് സന്നദ്ധമാകുകയാണ്. നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധിക്കുന്നു. നമ്മുടെ ഈ സാമൂഹ്യ സുരക്ഷയിലുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ഒരു ഇത് നടത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ വളരെ വീക്കായിട്ടുള്ള ഒരു സാമൂഹ്യത്തിൽ ധാരാളം പേര് താമസിക്കുന്നു. അങ്ങനെയുള്ളടത്ത് ഇത്രയും ഇതേതായാലും ഈ 63,000 കോടി കൊണ്ട് അത് തീരുമെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതൊരു ഒരു 100,000 കോടിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതിനൊരു കാര്യം പറയാം. നമ്മൾ ഒരു കിലോമീറ്റർ അതിവേഗ തീവണ്ടിപ്പാത വേണമെങ്കിൽ എത്ര രൂപ ഇന്ത്യയിൽ ചിലവാകുമെന്ന് കണക്കുണ്ട്. അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് എത്ര വരും, സാധാരണ ബ്രോഡ് ഗേജിന് എത്ര വരും, നമ്മുടെ റെയിൽവേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ പണിയാനുള്ള ഒരു ഉദ്ദേശ ചെലവ് ഇന്ത്യ രാജ്യത്തല്ല ലോകത്തിൻ്റെ കണക്കുണ്ട്. ആ കണക്ക് വെച്ച് വരുമ്പോൾ അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് 500 കിലോമീറ്റർ പണിയുമ്പോൾ ഉണ്ടാകുന്ന ചെലവെന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന 60,000 കോടി 1.5 ലക്ഷം ആകത്തില്ല. അത് നോമിനൽ വ്യത്യാസങ്ങൾ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷേ ഇതിന് വായ്പ തരുന്ന കമ്പനിക്കാരതെല്ലാം അറിയുന്നവരല്ലേ, അവർ റെയിൽവേ പണിയുന്നവരല്ലേ, അവിടുത്തെ റെയിൽവേ പണിയുന്ന ആളുകളടക്കമുള്ളവർ സാങ്കേതിക വിദഗ്ധന്മാരോട് പഠിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വായ്പ കിട്ടുന്നത്. അവരിതെല്ലാം പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പരിശോധിക്കണം, ഇന്ത്യയുടെ മന്ത്രിസഭ അംഗീകരിക്കണം, റെയിൽവേ ബോർഡ് അംഗീകരിക്കണം, എല്ലാവരുടെ അംഗീകാരം വേണം. അവരെല്ലാം ബോധ്യപ്പെടുത്തി വിജയകരമായി നടപ്പാക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ രാജ്യത്തെ അഹമ്മദാബാദിൽ നിന്ന് ഇപ്പോഴത്തെ ബോംബെയിലേക്ക് ട്രെയിൻ അനുവദിച്ചു കഴിഞ്ഞു, പടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തിനാകാവുന്ന കേരളത്തിനാകാൻ പാടില്ല എന്ന് നടക്കൂ. അവിടെ തീവണ്ടിപ്പാതയ്ക്ക് സ്ഥലം എടുക്കുന്നില്ലേ, അവിടെ ഇതുപോലെ മണ്ണ് എവിടുന്ന കണ്ടുപിടിക്കുന്നത്, ഇവർ പ്രചരിപ്പിക്കുന്ന പോലെയാണോ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങളൊന്നും വസ്തുതാപരമാണ്. നമ്മുടെ ഈ ബോംബെ അഹമ്മദാബാദ് എന്ന് പറയുന്ന 2 വാണിജ്യ സിറ്റികളാണ്. നമുക്ക് അങ്ങനെ ഒരു സിറ്റിയിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് താങ്ങാൻ കേരളത്തിൽ താങ്ങാൻ പറ്റുമോ, നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കടത്തിൻ്റെ ഭാരം കൂടുകയല്ലേ എന്നുള്ളതാണ്. ഈ അഹമ്മദാബാദിൽ നിന്ന് ഒരു ദിവസം എത്ര പേര് ബോംബെക്ക് വരുന്നുണ്ട്? 15,000 പേര് 20,000 പേര് അഹമ്മദാബാദുകാർക്കല്ലേ എല്ലാ ദിവസവും ബോംബെക്ക് വരണ്ട, ബോംബെ നിന്ന് അങ്ങോട്ടും എല്ലാ ദിവസവും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അവർ പോകുമ്പോൾ അതിൻ്റെതായ മാർഗത്തിലൂടെ പോകാൻ പറ്റും. ഈ അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതയതല്ല, ഈ നാട്ടിലെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്ക്
അതുപോലെ തന്നെ മറ്റ് ഒരാഴ്ചയിൽ ഒരിക്കൽ യാത്ര ചെയ്യുന്നവർക്ക് പലർക്കും പല രീതിയിലാണ്, ബിസിനസ്സുകാർക്ക് വിദ്യാർത്ഥികൾക്ക് പലരും ഉപയോഗപ്പെടുത്തുക, അതിന് തക്കവണ്ണം റേറ്റേ ഉള്ളൂ. അതിൻ്റെ ശരാശരി ഒരു 2.25 രൂപയെ ഒരു മീറ്റർ കിലോമീറ്ററിനാകുന്നുള്ളൂ. അത് അഫോർഡബിളാണ്. ഇത് എല്ലാ ദിവസവും പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതി അല്ലല്ലോ. അപ്പോൾ അത് ആളുകൾ ഉപയോഗപ്പെടുത്തും, കാരണം കാറുകൾ കൊണ്ടുപോകുന്നതിനേക്കാൾ ലാഭകരമാണ്. നമ്മുടെ ഇതിനെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ RCCയിലേക്കും അതുപോലെ സെക്രട്ടറിയിലേക്കും ധാരാളം പേര് പോകുന്നുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിങ് അവിടെ സ്ഥാപിച്ചാൽ പോരെ. അതുപോലെ ഇതിലെ കാസർഗോഡുകാരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനുള്ള പദ്ധതിയായിട്ട് ആരോ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനല്ല, ഇത് ഓരോ ജില്ലയിലും അങ്ങോട്ടും കൊണ്ട് മാർക്കിടും. തിരുവനന്തപുരംകാർക്ക് കൊല്ലം വരാം, കൊല്ലംകാർക്ക് കോട്ടയം വരാം, കോട്ടയംകാർക്ക് ചെങ്ങന്നൂർ പോകാം. ഇതാണ് പദ്ധതി. നമ്മൾ കാസർഗോഡ് തിരുവനന്തപുരം ഉള്ളതുകൊണ്ട് കാസർഗോഡുകാരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനുള്ള പദ്ധതി അല്ല. RCC പോകുന്നവർ RCC ഇപ്പോഴും പോകുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാതെ തന്നെ വീട്ടിൽ പോകാം. അങ്ങനെയുള്ള സൗകര്യം ഇതിനകത്തുണ്ട്.